ഒരു സിനിമ എഴുതുന്ന സമയത്ത് എഴുത്തുകാരൻ മുമ്പ് കണ്ട പല സിനിമകളുടെയും സ്വാധീനം അതിൽ വരും. ഇഷ്ടപ്പെട്ട ചില രംഗങ്ങൾ, കഥാപാത്രങ്ങൾ എല്ലാം തന്നെ സിനിമയിൽ കൊണ്ടുവരും. ചിലപ്പോൾ അത് ഡയലോഗ്സ് ആവാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ആകാം. അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമാണോ? അതും കോപ്പി അടിയുടെ പരിധിയിൽ വരുമോ? ലോകേഷ് കനകരാജിന്റെ സിനിമകളിൽ അതുപോലെ പല ഇൻഫ്ലുവൻസുകളും കാണാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ സ്റ്റോറി, ക്യാരക്ടേഴ്സ്, തീം, ചില സീനുകൾ പലതും മറ്റു സിനിമകളിൽ നാം കണ്ടതാണ്. അങ്ങനെ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹം ഇൻസ്പയർ ചെയ്ത സിനിമകളെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 2019 കൈദി റിലീസാകുന്നത്. ഒരു ഗ്യാങ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരമായി രാത്രിയിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടത്തുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ചെയ്യുന്നു. ആ പഴയ സ്റ്റേഷൻ അകത്തുള്ളവർ പുറത്തുള്ള ഗ്യാങ്ങിനെ അകത്തേക്ക് വരാതിരിക്കാൻ ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. സിനിമയുടെ അവസാനം അകത്തുള്ളവർ പലരും രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ ആക്രമത്തെ തടയാൻ ജയിൽ പുള്ളിയും സഹായിക്കുന്നു. 1976 റിലീസ് ചെയ്ത അസോൾട്ട് ഓൺ പ്രേസിംഗ് 13 എന്ന സിനിമയുടെ കഥയാണിത്. ഒരു ദിവസത്തെ കഥയാണ് ചിത്രം പറയുന്നത്. ആ സിനിമയുടെ കഥയ്ക്ക് കൈദിയുമായി ഏറെ സാമ്യമുണ്ട്. ആ ഹോളിവുഡ് സിനിമയിൽ പോലീസ് സ്റ്റേഷനെയും അകത്തുള്ളവരെയും സംരക്ഷിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് നെപ്പോളിയൻ എന്ന് തന്നെയാണ്. കൈദി സിനിമയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമണം മാത്രമാണ് അസോൾട്ട് ഓൺ പ്രസിംഗ് 13 നിന്നും എടുത്തത്. അപ്പോൾ സിനിമയുടെ ബാക്കി കഥയെല്ലാം തന്നെ ലോകേഷ് സ്വന്തമായി എഴുതിയതാണോ? അല്ല, സിനിമയിലെ ബാക്കി കഥ മുഴുവനായിട്ടും മറ്റൊരു സിനിമയിൽ നിന്നുമാണ് എടുത്തത്. 1997 റിലീസ് ചെയ്ത കോണേർ എന്ന സിനിമയിൽ നിന്നുമാണ് കൈദിയുടെ ബാക്കി കഥ. പ്രഗ്നന്റായ ഭാര്യയെ ആക്രമിക്കാൻ വരുമ്പോൾ നായകൻ അതിലൊരാളെ കൊല്ലുകയും ജയിലിലാവുകയും ചെയ്യുന്നു. ദില്ലിയുടെ ഫ്ലാഷ് ബാക്ക് അല്ല, കോണേർ എന്ന സിനിമയിൽ നായകനായ കാമറൂന്റെ കഥയാണത്. ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങാനായ നായകൻ തന്റെ മകളെ ആദ്യമായി കാണാൻ ഒരു ഗിഫ്റ്റും കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുകയും നായകൻ പോലീസിനെ സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് നായകൻ ക്ലൈമാക്സിലാണ് തന്റെ മകളെ ആദ്യമായി കാണുന്നത്. പകുതിയിൽ വെച്ച് എല്ലാം നിർത്തി രക്ഷപ്പെടാൻ നായകൻ അവസരമുണ്ടായിട്ടും നായകൻ ആ മിഷനുമായി മുമ്പോട്ട് പോയി. വില്ലന്മാർക്കിടയിൽ ഒരു പോലീസിന്റെ ഏജന്റും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കോണേറിന്റെ കഥയാണ്. കൈദിയുമായി സിനിമയ്ക്ക് ഏറെ സാമ്യമുണ്ട്. സിനിമയിലെ അപ്രതീക്ഷിത സംഭവം ജയിൽ പുള്ളികളെ ഒരു പ്ലെയിനിൽ സ്ഥലം മാറ്റുമ്പോൾ അത് അവർ ഹൈജാക്ക് ചെയ്യുന്നതാണ്. നായകൻ അത് തടയാൻ പോലീസിനെ സഹായിക്കുകയും ചെയ്യുന്നു. ആ ഒരു സംഭവം മാറ്റിക്കൊണ്ട് അസോൾട്ട് ഓൺ പ്രിസിംഗ്റ്റിലെ ഗ്യാങ്ങിന്റെ പ്രതികാരവും പോലീസ് സ്റ്റേഷൻ ആക്രമണവും ആക്കി മാറ്റി. ഇതെല്ലാം കഥയിലെ സാമ്യം മാത്രമാണ്. കൈദിയുടെ തിരക്കഥയുമായി ആ സിനിമകൾക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ലോകേഷ് കനകരാജ് പറഞ്ഞത് ചിത്രം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഡൈഹാർഡിൽ നിന്നുമാണ് എന്നാണ്. ഒരു രാത്രിയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും നായകന്റെ ഒറ്റയാൾ പോരാട്ടവും മാത്രമാണ് ഡൈഹാർഡിൽ നമുക്ക് കാണാൻ കഴിയുക. മേക്കിംഗ് രീതിയാണ് ഡൈഹാർഡിൽ നിന്നും ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. കൈദി ഇൻസ്പയർ ചെയ്ത മറ്റൊരു സിനിമ കമൽ ഹസൻ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത വിരുമാണ്ടിയാണെന്നും ലോകേഷ് പറഞ്ഞിട്ടുണ്ട്. കാർത്തി അവതരിപ്പിച്ച ദില്ലി എന്ന കഥാപാത്രത്തിന് കമൽഹാസന്റെ വിരുമാണ്ടി തേവർ എന്ന കഥാപാത്രത്തിന്റെ അപ്പിയറൻസ് ആണ് സിനിമയിൽ നൽകിയിരിക്കുന്നത്. 2021 ലോകേഷ് സംവിധാനം ചെയ്ത വിജയ ചിത്രം മാസ്റ്റർ റിലീസാകുന്നത്. പ്രൊഫസർ ജെ ഡിയുടെ കഥ പറയുന്ന ആ ചിത്രവും ഒരുപാട് സിനിമകളുടെ ഇൻസ്പിറേഷൻ ആണ്. ജെ ഡി എന്ന കഥാപാത്രം പൂർണ്ണമായും ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് കമൽഹാസന്റെ മറ്റൊരു സിനിമയിൽ നിന്നുമാണ്. 1994 കമൽഹാസൻ എഴുതി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത നമ്മവർ എന്ന സിനിമയിൽ നിന്നും. ആ സിനിമയിൽ കമൽഹാസൻ അവതരിപ്പിച്ച പ്രൊഫസർ വി സി സെൽവന്റെ വേഷവിധാനങ്ങളും സ്വഭാവ രീതികളും ഒക്കെയാണ് ജെ ഡിക്ക് നൽകിയത്. പ്രൊഫസറും കുട്ടികളും തമ്മിലുള്ള ബന്ധവും എല്ലാം തന്നെ നമ്മവറിൽ നിന്നുമാണ് എടുത്തത്. നമ്മവർ എന്ന സിനിമയും മറ്റു പല സിനിമകളുടെയും ഇൻസ്പിറേഷൻ ആണ്. 1967 ടു സർവ് വിത്ത് ലവ് എന്ന സിനിമയും 1987 ദി പ്രിൻസിപ്പൽ എന്ന സിനിമയും എല്ലാം അതിൽപ്പെടും. ആ ഒരു സിനിമയുടെ കഥയുമായി ഏറെ സാമ്യമുള്ളത് 1982 റിലീസ് ചെയ്ത ക്ലാസ് ഓഫ് 84 എന്ന സിനിമയാണ്. ആ ഒരു സിനിമ മലയാളത്തിലും നാം കണ്ടിട്ടുണ്ട്. പ്രിയദർശനായിരുന്നു ആ സിനിമ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. 1987 റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രമായ ചെപ്പായിരുന്നു ആ സിനിമ. ക്ലാസ് ഓഫ് 84 ഒരു അൺഒഫീഷ്യൽ റീമേക്കായി തന്നെ ചെപ്പിനെ നമുക്ക് പരിഗണിക്കാം. കൊറിയയിൽ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി 2011 പുറത്തിറങ്ങിയ ചിത്രമാണ് സൈലൻസഡ്. ആ ഒരു സിനിമയ്ക്കും മാസ്റ്ററുമായി ചെറിയ സാമ്യങ്ങളുണ്ട്. കുട്ടികളെ ഒരുമിച്ച് താമസിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതായി നായകൻ കണ്ടെത്തുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുന്ന സിനിമയാണ് സൈലൻസഡ്. ആ ഒരു സിനിമ ഇറങ്ങിയതോടെ കൊറിയയിൽ പുതിയ നിയമങ്ങൾ പോലും പാസ്സാക്കിയിട്ടുണ്ട്. ആ സിനിമാ കഥയുടെ സ്വാധീനം മാസ്റ്ററിൽ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്.
താൻ ആരാണെന്നും തൻ്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നും വ്യക്തമാക്കാത്ത കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ലോകേഷിനെ ഇൻസ്പയർ ചെയ്തത് ഡോളേഴ്സ് ട്രിയോളജിയിലെ ക്ലിൻ്റ് ഈസ്റ്റ്വുഡിൻ്റെ കഥാപാത്രമാണ്. ലോകേഷ് സിനിമകളിലെല്ലാം തന്നെ പഴയ കമൽഹാസൻ സിനിമകളുടെ സ്വാധീനം നമുക്ക് കാണാവുന്നതാണ്. 2022 കമൽഹാസനെ നായകനാക്കി ലോകേഷ് വിക്രം സംവിധാനം ചെയ്യുന്നത്. ആ ഒരു കഥാപാത്ര സൃഷ്ടിക്കായി ഉപയോഗിച്ചത് 1986 കമൽഹാസൻ ചിത്രമായ വിക്രമായിരുന്നു. ആ പഴയ സിനിമയുടെ റെഫറൻസായി പലയിടങ്ങളിലും പാട്ടും ഡയലോഗുകളും കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. വിക്രം സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ പൂർണ്ണമായും ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റഫർ നോളന്റെ ഡാർക്ക് നൈറ്റ് ട്രിയോളജിയിൽ നിന്നുമാണ്. സിനിമയിലെ ചില സീനുകളും ആ ഒരു ബാറ്റ്മാൻ സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ലോകേഷിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രമായ ലിയോ ഒരു ഒഫീഷ്യൽ അഡാപ്റ്റേഷൻ ആണ്. 1997 ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന ഗ്രാഫിക് നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ് ലിയോ. DCയുടെ കയ്യിൽ റൈറ്റ് ഉള്ള ആ ഒരു കോമിക്കിന്റെ ഒഫീഷ്യൽ റൈറ്റ് വാങ്ങിക്കൊണ്ടാണ് ലിയോ ചെയ്തിരിക്കുന്നത്. 2005 ആ ഒരു കോമിക്കിനെ അടിസ്ഥാനമാക്കി ഹോളിവുഡിൽ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന പേരിൽ സിനിമയും വരുന്നത്. ഒരേ നോവലിന്റെ രണ്ട് തരത്തിലുള്ള അഡാപ്റ്റേഷൻ ആണ് ഈ രണ്ട് സിനിമകളും. ഹിസ്റ്ററി ഓഫ് വയലൻസ് സിനിമയിൽ നോവലിൽ നിന്നും ഒഴിവാക്കി കാണിക്കാതിരുന്ന പല രംഗങ്ങളും ലിയോ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. രണ്ട് സിനിമകളിലെയും പ്രധാന വ്യത്യാസം നായകൻ എന്തുകൊണ്ടാണ് മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നത് എന്നതാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഗ്യാങ്സ്റ്റർ ലൈഫ് മടുത്തുകൊണ്ടാണ് നായകൻ മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നത്. എന്നാൽ ലിയോയിൽ ചില സംഭവങ്ങൾ അതിന് കാരണമായി എന്നാണ് മൻസൂർ അലിഖാന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല റീമേക്ക് ചെയ്യുന്നത്. ലിയോക്ക് മുമ്പ് 2 ഇന്ത്യയിൽ ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. 2010 പ്രവീൺ ശ്രീ സംവിധാനം ചെയ്ത തെലുങ്ക് സിനിമയായ ഗായം 2 ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ അൺഒഫീഷ്യൽ റീമേക്കാണ്. 1993 മറ്റൊരു ഗ്യാങ്സ്റ്റർ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടായിരുന്നു തെലുങ്കിൽ ആ സിനിമ വന്നത്. ജഗ്പതി ബാബു ആയിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. റാം, ദുർഗ എന്നീ പേരുകളിലായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ ജഗ്പതി ബാബു അവതരിപ്പിച്ചത്. 2013 ചിത്രം ഹിന്ദിയിലും റീമേക്ക് ചെയ്തിട്ടുണ്ട്. ജഗ്ദീപ് ചോപ്ര സംവിധാനം ചെയ്ത മാസി ആയിരുന്നു ആ സിനിമ. സിനിമയുടെ കഥ ഒരുപോലെ ആയതുകൊണ്ട് മാത്രം ഒരിക്കലും സിനിമയെ കോപ്പി അടിയായി കാണാൻ കഴിയില്ല. കാരണം ആ കഥ പ്രസന്റ് ചെയ്യുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. മലയാളത്തിൽ തന്നെ ഒരേ കഥ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. തേന്മാവിൻ കുമ്പത്തും മേലെ പറമ്പിൽ ആൺവീടും ഒരേ കഥയായിരുന്നു. എന്നാൽ രണ്ട് സിനിമയും തികച്ചും വ്യത്യസ്തമാണ്. KGFഉം പുഷ്പയും ഒരേ കഥയായിരുന്നു. ജയിലറും വിക്രമും ഒരേ കഥയായിരുന്നു. എന്നാൽ തികച്ചും വ്യത്യസ്തമായ സിനിമകളാണ് ഉണ്ടായത്. എന്താണ് ലോകേഷ് സിനിമകളിലെ ഇൻസ്പിറേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.